Hello guys, puthiya video like ellarkum swagatham. Dei nammal inna variety oda video cheyan povana. Enna vacha nammal pandu kaalangalilokke njan ippa idikkaranaanu nammude naadugalilokke othiri aalkaru ingane eetta kaadugal eetta ningal kandittu eetta aa eetta okke vettan kaadugalilokke povumbo ee kaattukozhum motta kaalangalokke kittu appo avarayil vera paathrangalo vera kaalangal onnum illa appo avar endha cheyyanu vacha motta kittumbo appo thanne korchu mannu edukkuva mannu mottakathu mannu kozhichittu മുട്ടക്കകത്ത് പൊതിഞ്ഞ് അവിടെ ഇങ്ങനെ കരിയിലേയും ആ ചെറിയ വിറകുകളെ കൂട്ടിയിട്ട് ചുട്ട് തിന്നും. അത് നല്ല അടിപൊളിയൊരു സംഭവം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ അതെ മുട്ടയാണ് മുട്ട ഉണ്ടോ, നല്ല കോഴിമുട്ട. ഇത് നമ്മൾ ഈ മണ്ണ് ഇതിനകത്ത് വെച്ച് പൊതിഞ്ഞ് ചുട്ട് നോക്കാൻ പോകണം. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയാൻ പാടില്ല, നമ്മൾ പറഞ്ഞ കേട്ട അറിവുള്ളൂ. അപ്പോൾ ചുട്ട് പോകണം. മണ്ണ് നമ്മൾ വെള്ളം ഒഴിച്ച് കുഴയ്ക്കാൻ പോകണം. ഇതിനകത്ത് കല്ലൊക്കെ ഉണ്ട്, അത് പറക്കിക്കളണം. കുറച്ച് വെള്ളം ഒഴിച്ച് കുഴയ്ക്കാൻ പോകണം കേട്ടോ. വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം. നമ്മളിതുപോലെ അതെ ഒരു ഏഴ് മുട്ട എടുത്ത് തരണം കേട്ടോ. അതേ മണ്ണെടുക്കുക കേട്ടോ. മണ്ണെടുത്തിട്ട് നമ്മളത് ഇതിനകത്തേക്ക് ഇങ്ങനെ വെച്ച് പൊതിയാൻ പോകണം. കല്ലക്കണി നമ്മളെടുത്ത് വേണം. ഇതുപോലെ ഇങ്ങനെ പൊതിയാൻ പോകണം. അപ്പോൾ നമ്മൾ കുറച്ച് ഓലയൊക്കെ എടുത്തിട്ടുണ്ട്. ഈ ഓലയിൽ കത്തുപിടിപ്പിച്ചതിന് മുകളിൽ വെച്ച് നമ്മൾ കത്തിക്കാൻ പോകണം. അപ്പോൾ നമ്മൾ ചുടാൻ പോവാണ്. നമ്മുടെ മുട്ട നമ്മൾ മണ്ണിനകത്ത് കുഴച്ച് താഴെ വെച്ച് തീ കൊടുത്തിരിക്കുകയാണ്. ഈ താഴെ കണ്ടോ, തീ കൊടുത്തിരിക്കുകയാണ് കണ്ടോ. ഈ നന്നായിട്ട് മണ്ണായതുകൊണ്ട് മണ്ണിൻ്റെ ആ വെള്ളം കുഴച്ച് വെള്ളം ഒഴിച്ചാണ് നമ്മൾ നനച്ചത്. അപ്പോൾ മണ്ണൊക്കെ ഒന്ന് ഉണങ്ങി ഒരിക്കലും മുട്ട അതിനകത്തിരുന്ന് വേവണം. അതൊരു നമ്മൾ ഏകദേശം വെച്ചിട്ട് ഒരു അരമണിക്കൂർ അടുത്താകുമ്പോഴാണ് തീയെ കത്തി നല്ല സെറ്റ് ആയിട്ട് തോന്നണേ. അപ്പോൾ നമുക്ക് തീയൊക്കെ ഒന്ന് കിടത്തിയിട്ട് ഇത് നോക്കാം എങ്ങനെയുണ്ട്. അപ്പോൾ നമ്മുടെ മുട്ട അത് റെഡി ആയിട്ടുണ്ടെന്നാണ് തോന്നണേ. അരമണിക്കൂർ ഏകദേശം ആയി കണ്ടോ. അതെ തീയൊക്കെ നമ്മൾ കിടത്തി വകഞ്ഞു വെച്ചിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമ്മുടെ സംഭവം എന്താ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് മണ്ണിനകത്ത് മുട്ട ചൂടാൻ വെച്ച് ഒത്തിരി തീയൊക്കെ കത്തിച്ച് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ചൂടാറാൻ വെച്ചേക്കണം. ഇത് കണ്ടോ, ഇവിടെ വെച്ചേക്കണം കണ്ടോ. ഇന്ന് ഭയങ്കര ചൂടായിട്ടോ, അതിനകത്ത് തൊടാൻ പറ്റില്ല, തൊടാൻ പാടാത്ത രീതിയിലുള്ള ചൂടാണ്. അപ്പോൾ ചൂടൊക്കെ ഒന്ന് ആറി കഴിയുമ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് തുറന്നു നോക്കാം. എന്താവുന്നൊന്നും ഒരു പിടുത്തമില്ല, ആദ്യമായിട്ട് ചെയ്യുന്നതാണ്, എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് ഇതൊന്ന് ചൂടാറോടെ വരെ വെയിറ്റ് ചെയ്യാം. ചൂടാറ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളൊരു വാഴ ഇല വെട്ടിയെടുത്തിട്ടുണ്ട്. വാഴയിലേക്ക് അതേക്ക് അത് എടുത്തു വയ്ക്കാൻ പോകണം. അതിന് മുമ്പ് ചെറിയൊരു പണികളുണ്ട്. നമ്മൾ ഇതിനകത്ത് അതെ തീയാണ് ഇവിടെ. അപ്പോൾ നമ്മൾ തീ ഒന്ന് കിടത്തി കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ചുറ്റും പറമ്പൊക്കെയാണ്, കരിയിലൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തീ കത്തുപിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തീയൊക്കെ ഒന്ന് കിടത്തി കൊടുക്കണം. തീയൊക്കെ ഒന്ന് കിടത്തി റെഡിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സംഭവം എടുക്കാൻ പോകട്ടോ. അപ്പോൾ അതിനുവേണ്ടി നമ്മളിത് ഇതുപോലെ ഒരു ഈറ്റ കണ്ടോ, ഇങ്ങനത്തെ ഒരു ഈറ്റ കഷ്ണം കണ്ടോ. നല്ല ചൂടാണ്, ചൂടായതുകൊണ്ട് ഈറ്റ കൊണ്ട് എടുക്കാം, അല്ല കൈ കൊണ്ട് എടുത്ത് കഴിഞ്ഞാൽ പൊള്ളു. അപ്പോൾ നമ്മൾ ഈറ്റ കൊണ്ട് വെച്ചെടുക്കാൻ പോകട്ടോ. കണ്ടോ കണ്ടോ. നമ്മൾ രണ്ടെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്, ഒന്ന് പൊട്ടിച്ച് നോക്കാം എന്താ അവസ്ഥ. അപ്പോൾ നമ്മുടെ മണ്ണിനകത്ത് ചുട്ട മുട്ട അതി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മൾ കത്തി എടുത്തിട്ടുണ്ട്. കത്തി കൊണ്ട് നമ്മളിന്ന് പൊട്ടിച്ച് നോക്കാൻ പോകണം. അപ്പോൾ പൊട്ടിച്ച് നോക്കാം. ഹലോ ഗായ്സ്, കണ്ടോ അതെ മുട്ട അതിനുള്ളിൽ ഇരിക്കുന്നുണ്ട്. ഇനി ഉള്ളൊന്ന് ശരിക്കും
ചൂടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നണേ. മുട്ടയ്ക്ക് ചെറിയ ചൂടുണ്ട് കണ്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ചൂടുണ്ട് ഇതിന് കേട്ടോ. അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളു കണ്ടോ, ശരിക്കും ഇത് ആയിട്ടില്ല, എൻ്റെ പുറം മാത്രമാണ് ശരിക്കും കരിഞ്ഞോളൂ. ഉള്ളിലോട്ട് ശരിക്കും ചൂടുണ്ട്, അന്നേരം കുഴപ്പമില്ല. ഇതും കൂടെ ഒന്ന് പൊട്ടിച്ച് നോക്കട്ടെ. വാ അയ്യോ ഗായ്സ് കണ്ടോ, ശരിക്കും വെന്തിട്ടില്ല, ഇത് പൊട്ടി കണ്ടോ. ശരിക്കും വെന്തിട്ടില്ല കേട്ടോ, അത് കണ്ടോ. കണ്ടോ കുറച്ച് നേരമായിട്ട് ഇരിക്കണമായിരുന്നു, വെന്തില്ല. ഇത് കണ്ടോ നമുക്ക് അതെ, അതും കൂടെ ഒന്ന് പൊട്ടിച്ച് നോക്കാം അങ്ങനെ ഉണ്ടെന്ന്. നമ്മൾ ബാക്കി മുട്ട അങ്ങനെ പൊട്ടിച്ച് നോക്കാൻ പോകും കേട്ടോ. പൊട്ടിച്ചൂടാക്കാം. ഇതും കൂടെ ഉണ്ട് കണ്ടോ, ചൂടുണ്ട് കേട്ടോ. ചൂടൊന്നും മാറിയിട്ടില്ല, അത്യാവശ്യം നല്ല ചൂടുണ്ട്. ഇത് തന്നെ നന്നായിട്ട് ഇരിക്കണേ. നമ്മൾ ഓരണം മാത്രം ആ സൈഡിലേക്ക് നന്നായിട്ട് എന്നാ പറഞ്ഞാൽ തീ എന്തില്ലാന്ന് എനിക്ക് തോന്നണേ. അപ്പോൾ നമുക്ക് ഇതൊന്ന് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് മുട്ട ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ചിലപ്പോൾ പൊട്ടിച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് ഈ മണ്ണും ചെളിയൊക്കെ ആവാതെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. മുട്ട എടുത്തിട്ടുണ്ട് കണ്ടോ. ഇത് പൊട്ടിച്ച് നോക്കാം എങ്ങനെയാണെന്ന് ഇപ്പോൾ. അപ്പോൾ അതെന്നാലും നമുക്കിത് എന്തോ ഇല്ലയോ എന്നൊന്നും അറിയാൻ പാടില്ല. നമുക്ക് ചെറുതായിട്ട്, ഇത് കുഴപ്പമില്ല, ചെറുതായിട്ട് വെന്തുണ്ട്, ചെറുതായിട്ടില്ല, അത്യാവശ്യം വെന്തുണ്ട് കണ്ടോ. നമുക്കിതിൻ്റെ പുറ സൈഡൊക്കെ ഒന്ന് പൊട്ടിച്ച് കൊടുക്കാം. അപ്പോൾ അതെ നമ്മുടെ മുട്ട അതെ പതു പതുവെന്നായിരിക്കണേ, ശരിക്കും എന്തിട്ടില്ല. കാരണം അരമണിക്കൂറാണ് നമ്മൾ വേവിച്ചോളൂ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ നേരം കൂടെ വേവിക്കണമായിരുന്നു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ശരിക്കും ഒരു മണിക്കൂറെങ്കിലും വേവിക്കണം. നിങ്ങളിങ്ങനെ ചെയ്യുവാണെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും വേവിക്കണം കണ്ടോ. ഇതേ നോക്കിയറിയാം കണ്ടോ, അതെ കണ്ടോ ഉള്ള് ശരിക്കും എന്തിട്ടില്ല കണ്ടോ. എന്നാലും നമുക്ക് ഇതുപോലെ കിട്ടി നന്നായിട്ട്. അപ്പോൾ നമുക്കിന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. എന്നാ പറയാം, നമ്മൾ സാധാരണ മുട്ടയൊക്കെ വീട്ടിൽ പുഴി തന്നെയാണ് ടേസ്റ്റ്. പിന്നെ ഇതിൻ്റെ പുറം, ഈ പുറം ഭാഗത്തിന് വേറെ ടേസ്റ്റ് തോന്നുന്നുണ്ട്. ശരിക്കും വെന്തിട്ടില്ല കണ്ടോ, ഹാഫ് ബോയിലായിട്ടുള്ളൂ, പകുതിയേ വെന്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. എന്തായാലും കുഴപ്പമില്ല, നല്ല കേട്ടോ, അടിപൊളി. ഞാനത് ഈ മണ്ണിനകത്തൊക്കെ ചുട്ട് കഴിയുമ്പോൾ വേറൊരു ടേസ്റ്റൊക്കെ ആയിരിക്കുന്നതാണ്. പക്ഷേ ആ വീട്ടിനകത്ത് നമ്മൾ വെള്ളത്തിലൊക്കെ വെച്ച് ആ പുഴുങ്ങളല്ലേ, അതുപോലെ തോന്നുന്നുണ്ടെങ്കിലും ഇതിൻ്റെ പുറത്ത് കടിക്കുമ്പോൾ എനിക്ക് വേറെ എന്തൊരു ടേസ്റ്റാണ് തോന്നുന്നത്. അന്നേരം കുഴപ്പമില്ല, നിങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക. അപ്പോൾ നമ്മുടെ ഈ മുട്ട ദേ നമ്മുടെ കുഞ്ഞുണ്ണിയാണ്. കുഞ്ഞുണ്ണിക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പോകും കേട്ടോ. എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കിയിട്ട് പറഞ്ഞു. മണ്ണിൻ്റെ ഉള്ളിലെ ചുട്ട കണ്ടായിരുന്നോ, ആ അതാണ് വാളിജി. ആ അവിടെ നോക്കി പറഞ്ഞു എങ്ങനെയുണ്ടെന്ന്. കഴിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞാൽ എങ്ങനെ രുചിയൊക്കെ അടിപൊളി. ക്യാമറയിലൊക്കെ പറഞ്ഞു അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ രണ്ടുമൂന്ന് ജവാന്മാരോട് വന്നിട്ട് ഈ മുട്ടയെ മുറിച്ച് പീസാക്കി ഇമാർക്ക് കൊടുക്കാൻ പോവാണ്. കഴിച്ചിട്ട് എങ്ങനെയാണെന്ന് പറയട്ടെ. നമ്മൾ മണ്ണിലുണ്ടോ, മണ്ണുണ്ടോ, മണ്ണിൻ്റെ ഉള്ളിൽ വെച്ച് പൊതിഞ്ഞ് ചുട്ടതാട്ടോ. ചുട്ട് വെച്ചിട്ടുണ്ടോ എങ്ങനെ അടിപൊളി. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇതേ ഒരു ഇച്ചിരി ഈ ലച്ചിനും കൂടെ വെച്ചോളൂ. ഇതേ ഉണ്ടോ നമ്മൾ ലച്ചു കൂട്ടി ഇവിടെ ഉണ്ടോ ഒന്ന് നോക്കാം. അതേ എങ്ങനെയാണെന്ന് പറഞ്ഞു പറഞ്ഞേ എങ്ങനെയുണ്ട്. സൂപ്പറാണ്. നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.